നമസ്കാരം. എന്തൊക്കെ പറഞ്ഞാലും ഇതാ മുഖ്യമന്ത്രി രാജിവെക്കണം. ഈ പ്രതിപക്ഷത്തിന്റെ സ്ഥിരം പല്ലവി കേട്ട് കേട്ട് മടുത്ത ഒരു മുദ്രാവാക്യമാണ് ഞാനിപ്പൊ പറഞ്ഞത്. ഇന്നും ഇന്നലെ അല്ലല്ലോ ഈ പ്രസ്ഥാനമൊക്കെ രൂപീകരിച്ച് അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് മുഖ്യമന്ത്രി രാജിവെക്കണം. ഇനി ഒരു ഈച്ച ചത്താലും മുഖ്യമന്ത്രി രാജിവെക്കണം. എന്നാൽ ഈ പറയുന്നവർക്കൊക്കെ സ്വന്തം പാർട്ടിക്കാരെ നോക്കുമോ? അതുമില്ല. അവിടെ ഒരു മുദ്രാവാക്യം അവസരത്തിനൊത്ത് വിളിക്കാമോ? അതുമില്ല. ഹാ, മറ്റുള്ളവന്റെ പാത്രത്തിൽ കൈയിട്ട് വാരി തിന്നുന്ന ശീലമുള്ളവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാമെന്ന് കേട്ടിട്ടില്ലേ? എന്നാൽ ഇവിടെ നമ്മുടെ ചില ചെങ്ങായിമാർക്ക് കയ്യിൽ ഒലക്കയുണ്ട്, എന്നാ ഒരുമ തീരെ ഇല്ല. എന്തിട്ടാ ഇപ്പൊ ചെയ്യാ? ഒരു കേസാ കൊടുക്കണം, നന്നാവണ ലക്ഷണം ഇല്ലാന്നേ. പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല അല്ലേ? പറഞ്ഞുതരാം. നമ്മുടെ കുമ്പിടി സുധാകരന്റെ കാര്യമാണ് കേട്ടോ പറയുന്നേ. നമ്മുടെ മച്ചാന്റെ ഇപ്പോഴത്തെ ആവശ്യം ആണ് കേട്ടോ നമ്മുടെ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ളത്. ആഗ്രഹം മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം നമുക്കറിയാലോ എന്താണെന്നുള്ളത്. വർഷങ്ങളായി നമ്മുടെ മച്ചാൻ നോക്കി വെച്ചിരിക്കുന്ന കസാരയല്ലേ അത്. ഇങ്ങനെ പറഞ്ഞതിൽ മച്ചാനെ നമുക്ക് കുറ്റം പറയാൻ നോക്കില്ലല്ലോ. പാവം, തയ്പ്പിച്ചു വെച്ച ആ കുപ്പായം പെട്ടിയിലിരുന്ന് ചിതലടിച്ച് നാശമായി പോകാതെ നോക്കണ്ടേ. പിന്നെ നമ്മുടെ മച്ചാൻ മുഖ്യനെ ചൊറിയാൻ കിട്ടുന്ന ഒരു വേദിയും കളയില്ല കേട്ടോ. അത് പൊതുവെ ഈ രാഷ്ട്രീയക്കാരുടെ സ്വഭാവമാണല്ലോ. മച്ചാൻ നമ്മുടെ മുഖ്യനെ പറ്റി പറഞ്ഞത് എന്താണെന്നൊന്ന് നോക്കിയാലോ. നാറി കുളിച്ചിട്ടും ഒരു പ്രതികരണവും ഇല്ലാതെ ചതഞ്ഞുകൂടി മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇന്ത്യാ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്നാണ് സുധാകരൻ പറയുന്നത്. ആ കൊള്ളാലോ വാചകമൊക്കെ. ഇങ്ങനെ സംസാരിക്കാൻ താങ്കൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? താങ്കൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഉണ്ടാകില്ല ഇത്രയും ജീർണിച്ച ഒരു KPCC പ്രസിഡന്റ്. ആ പാർട്ടിക്ക് തന്നെ താങ്കൾ ഒരു അധികപ്പറ്റാണ്. പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. എപ്പോഴും ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ. അടുത്തതായി മച്ചാൻ ചോദിക്കുന്നത് അല്ല മുഖ്യമന്ത്രിക്ക് ആത്മാഭിമാനമുണ്ടോ എന്നാണ്. അല്ല നിന്നെ മച്ചാനെ, ചെയ്തു കൂട്ടിയ അഴിമതികളും കണ്ണു കാണിക്കലും കൊണ്ട് അഭിമാനത്തിന്റെ ആനന്ദ പുളകിതത്തിൽ ആറാടിയല്ലേ നമ്മുടെ മച്ചാൻ നിൽക്കുന്നത്. അത് നമ്മൾ മറക്കരുത് കേട്ടോ. മച്ചാൻ അത് വിഷമാകും. അടുത്ത ചോദ്യമാണ് ഉഗ്ര സാധനം. മുഖ്യമന്ത്രിയെ തിരുത്താൻ CPI അഖിലേന്ത്യാ നേതാക്കൾക്ക് നട്ടലില്ലേ എന്ന്. അല്ല, നാക്കിനൊരു എല്ലുമില്ലാത്ത താങ്കളെ തിരുത്താൻ ആണത്തമുള്ള ഒരുത്തരും കോൺഗ്രസിലില്ലേ എന്നാണ് ഞങ്ങൾ പൊതുജനങ്ങൾക്ക് ചോദിക്കാനുള്ളത്. എവിടെയും ഒരു നാല് കോല് കാണുമ്പോളെ വായി തോന്നിയത് എന്തും വിളിച്ചു പറയാമെന്ന് വിചാരിച്ചാണ് മച്ചാ നടക്കുന്നത്. കഷ്ടം തന്നെ. എന്തുട്ടാ പ്രഹസനാണ് സജിയേ. ഇതിലും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ സർക്കാരിന്റെ വികസന ക്ഷേമ നടപടികൾ ജനങ്ങൾക്ക് എത്തിക്കാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും മന്ത്രിസഭ തന്നെ നേരിട്ട് അവരിലേക്ക് എത്തുമ്പോൾ അതിനെതിരെ ഒരു മുദ്രാവാക്യം പോലും മുന്നോട്ട് വെക്കാനില്ലാത്ത സുധാകർജി ജാഥ നടത്താൻ കച്ചകെട്ടി ഇറങ്ങിയത്. പാവം സുധാകർജി, സംഭവം അങ്ങോട്ട് ഏറ്റില്ല, ചമ്മിപ്പോയി. കയ്യിലുള്ള അധികാരം പോലും മര്യാദയ്ക്ക് ഉപയോഗപ്പെടുത്താൻ അറിയാത്ത ആളാണ് ഈ കിടന്ന് ചിലക്കുന്നത്. സുധാകർജി, താങ്കളെ കാരണമൊന്ന് വ്യക്തമാക്കാമോ? അല്ല, എന്ത് കാരണത്താലാണ് ഈ മുഖ്യമന്ത്രി രാജിവെക്കേണ്ടത്? ഇനിയിപ്പോൾ ഉത്തരം മുട്ടുമ്പോൾ ആ കോല് നോക്കി കൊഞ്ഞനം കുത്തി കാണിച്ചിട്ട് കാര്യമില്ല കേട്ടോ. ചങ്കു കൊടുത്ത് രക്ഷിക്കാമെന്ന് പറഞ്ഞ ചങ്കു പോലും കൂടെ കാണില്ല. ഇങ്ങനെ ഓരോന്ന് പുലമ്പിയാൽ ഞങ്ങൾ പൊതുജനങ്ങൾക്ക് ഒന്നേ മച്ചാനോട് പറയാനുള്ളൂ, സൂക്ഷിച്ചാൽ കയ്യിലുള്ള കസേരയുടെ കാലിളകാതെ നോക്കാം, ഇല്ലെങ്കിൽ പിന്നെ മാറിയിരുന്ന് സഹതപിക്കേണ്ടി വരൂട്ടോ.